സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെയാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത് ദിയാധനം സ്വീകരിച്ച് മാപ്പു നൽകാമെന്ന് സൗദി ബാലന്റെ കുടുംബം ഔദ്യോഗികമായി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ റഹീമിന്റെ മോചനത്തിനുള്ള വഴിയും തുറക്കുകയാണ് ദിയാധനമായി കൊല്ലപ്പെട്ട അനസ് അൽ ിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് പതിനഞ്ച് മില്യൺ റിയാദ് ആയിരുന്നു ഇത് നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു റഹീമിന് മാപ്പ് നൽകിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും ഇതോടെ റിയാദ് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനവും സാധ്യമാകും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്ക് അയയ്ക്കും റഹീമിന് മാപ്പ് നൽകാമെന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കുടുംബം റിയാദ് കോടതിയെ അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു എന്നാൽ സൗദി ബാലന്റെ കുടുംബം എത്താതിരുന്നതോടെ കേസ് മാറ്റിവെക്കുകയായിരുന്നു റഹീമിന്റെ മോചനത്തിന് സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ ജൂൺ മൂന്നിന് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി റഹീം കേസിലെ അറ്റോർണി സിദിഖ് ടുവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള ചെക്ക് കൈമാറിയത് വാദ വിഭാഗം അഭിഭാഷകനും ഈ സമയം എത്തിയിരുന്നു വിർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി അബ്ദുൾ റഹീമിനെ കണ്ടത് രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി വധശിക്ഷ റദ്ദ് ചെയ്ത ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ് അബ്ദുൾ റഹീം സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ് അതേസമയം ഏറെ ആശ്വാസമായ ഉത്തരവാണുണ്ടായതെന്നാണ് റിയാദ് റഹീം സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദിയാധനം ക്രൗണ്ട് ഫണ്ടിംഗിലൂടെയാണ് സമാഹരിച്ചത് അതേസമയം കുടുംബവുമായി കരാറുള്ള ദിയാധനം സമാഹരിച്ചതായും കുടുംബം മാപ്പ് നൽകാൻ സമ്മതം അറിയിച്ചതായും വധശിക്ഷ റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഏപ്രിൽ പതിനഞ്ചിന് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലാണ് കോടതിയിൽ നിന്ന് അനസിന്റെ കുടുംബത്തെ വിളിച്ച് പ്രതിഭാഗത്തിന്റെ അപേക്ഷയുടെ ആധികാരികത ഉറപ്പിച്ചത് ഇത് ശുഭസൂചനയായാണ് കാണുന്നതെന്ന് പ്രതിഭാഗം വക്കീലും സഹായ സമിതിയും അന്നേ വിലയിരുത്തിയിരുന്നു മോചനത്തിനുള്ള ആദ്യപടിയായി പടിയായി ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ ധിയാധനം നൽകി മാപ്പു നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബവും കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും ഒപ്പുവെക്കുന്ന അനുരഞ്ജന കരാർ ഉണ്ടാക്കുകയായിരുന്നു പണമായും പ്രാർത്ഥനയായും സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ ഒഴുക്കിൽ റഹീമിന്റെ മോചനം എന്ന ദീർഘകാലത്തെ പ്രയത്നം ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് വർഷങ്ങൾക്ക് മുൻപ് റഹീമിന്റെ അവസ്ഥ ആദ്യമായി പുറംലോകത്തെ അറിയിച്ച മലയാളി മാധ്യമപ്രവർത്തകൻ നജീം കൊച്ചുകലുങ്ക റിയാദിൽ ഗൾഫ് മാധ്യമത്തിന്റെ പ്രതിനിധിയാണ് രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു കേസിൽ പ്രതിയായ മലയാളിയെ കാണാൻ അദ്ദേഹം റിയാദ് മലസിലെ സെൻട്രൽ ജയിലിൽ പോയപ്പോഴാണ് റഹീമിനൊപ്പം ജയിലിലായ ബന്ധുവും കോഴിക്കോട് നല്ലണം സ്വദേശിയുമായ മുഹമ്മദ് നസീറിനെ കാണുന്നത് തന്ദർശകമുറിയിൽ അഴിക്കപ്പുറത്ത് കണ്ട അയാൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നി സംസാരിച്ചപ്പോൾ കോഴിക്കോട് സ്വദേശിയാണെന്നും ഒരു ബാലൻ മരിച്ച കേസിൽ ജയിലിലായതാണെന്നും പറഞ്ഞു കൂടുതൽ വിശദീകരിക്കാൻ സമയം അനുവദിച്ചില്ല നജീം തന്റെ ഫോൺ നമ്പർ എഴുതി അഴികൾക്കപ്പുറത്തേക്ക് അയാൾക്ക് നീട്ടിക്കൊടുത്തു ഒരിക്കൽ ഫോൺ ചെയ്യാൻ തടവു പുള്ളികൾക്ക് ജയിലിൽ അവസരമുണ്ട് അങ്ങനെ സമയം കിട്ടിയ തൊട്ടടുത്ത ദിവസം നിസീർ നജീമിനെ വിളിച്ചു താനും ബന്ധുവായ റഹീമും അകപ്പെട്ട കേസിനെ കുറിച്ച് സംസാരിച്ചു അതിനെ തുടർന്നാണ് ഈ സംഭവം വാർത്തയിലൂടെ പുറംലോകമറിഞ്ഞത്